കേരള പോലീസ് ഇന്ത്യയിലെ തന്നെ മികച്ച സുരക്ഷാ സുരക്ഷാസേനയാണെന്ന് പണ്ടേ തെളിയിച്ച കാര്യമാണ് പക്ഷേ നമ്മുടെ നാട്ടിലെ കോൺഗ്രസ് ബി ജെ പി നേതാക്കൾക്ക് മാത്രം കേരള പോലീസിനേക്കാൾ വിശ്വാസം സി ബി ഐ ആണെന്ന് മാത്രം കേരള പോലീസ് കണ്ടെത്തിയതിനേക്കാൾ കൂടുതലൊന്നും തന്നെ അടുത്ത കാലത്തൊന്നും ഒരു കേസിലും സി ബി ഐ കണ്ടെത്തിയിട്ടുമില്ല ഇനി കഴിഞ്ഞ ഒരാഴ്ച കാലയളവിൽ വന്ന രണ്ട് സി ബി ഐ റിപ്പോർട്ട് കൂടി പരിശോധിക്കാം കേരള പോലീസ് അന്വേഷണം നടത്തി പിന്നീട് സി ബി ഐക്ക് വിട്ട രണ്ട് കേസുകൾ വാളയാർ സഹോദരിമാരുടെ മരണവും പെരിയയിലെ ഇരട്ട കൊലപാതകവും ഇപ്പോൾ ഇതാ സി ബി ഐ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു കേരള പോലീസ് കണ്ടെത്തിയതൊക്കെയും സി ബി ഐയും ശരിവയ്ക്കുന്നു എന്നല്ലാതെ പുതിയതായി ഒന്നും തന്നെ കണ്ടെത്താനും സി ബി ഐക്ക് കഴിഞ്ഞിട്ടില്ല വാളയാർ സഹോദരിമാരുടെ മരണം ആത്മഹത്യയാണെന്നും കൊലപാതകമല്ലെന്നുമുള്ള പോലീസ് കണ്ടെത്തൽ സി ബി ഐ പൂർണ്ണമായും ശരിവയ്ക്കുന്നു പെരിയ ഇരട്ടക്കൊല കേസിലും പോലീസ് കണ്ടെത്തൽ പോലെ തന്നെ രാഷ്ട്രീയ കൊലപാതകമല്ലെന്ന് സി ബി ഐം ശരിവയ്ക്കുന്നു കേരള സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ വാളയാറിൽ സഹോദരിമാരുടെ ആത്മഹത്യ കൊലപാതകമായി ചിത്രീകരിക്കാൻ കോൺഗ്രസിനും ബി ഒപ്പം കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളും കൂടിയിരുന്നു കേസിൻ്റെ ആരംഭത്തിൽ തന്നെ കേരള പോലീസ് കൃത്യമായി അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു റിപ്പോർട്ടിൽ പെൺകുട്ടികൾക്ക് പീഡനത്തിനിരയായെന്നും മരണം ആത്മഹത്യയാണെന്നും പോലീസ് കണ്ടെത്തിയിരുന്നു എന്നാൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് സർക്കാരിനെതിരെ ജനങ്ങളെ തിരിക്കാൻ സകല ഇടതുവിരുദ്ധ ശക്തികളും ഒന്നിച്ചു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ സി പി എം നേതാക്കൾക്കെതിരെ പ്രതിപക്ഷവും മാധ്യമങ്ങളും ഒപ്പം അന്തി ചർച്ചകളിൽ മാത്രം കണ്ടുവരുന്ന ഒരു കൂട്ടം സാമൂഹിക നിരീക്ഷകരും നിരന്തരം വ്യാജ പ്രചരണങ്ങൾ അഴിച്ചുവിട്ടു വ്യാജ വഴി പല സി പി എം നേതാക്കളെ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കാനും ഇക്കൂട്ടർ ശ്രമിച്ചു ഇരകളുടെ അമ്മയെ ധർമ്മടത്ത് മുഖ്യമന്ത്രിക്കെതിരെ മത്സരിപ്പിക്കുകയും ചെയ്തു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ അവരെ ആക്രമിക്കാനും അതുവഴി സി പി എമ്മിന്റെ തലയിൽ കെട്ടിവെക്കാനും കോൺഗ്രസ് ബി ജെ പി സഖ്യം സംയുക്ത പദ്ധതിയിട്ടു ഏത് വിധേയനെയും ഈ കേസ് ഉയർത്തി സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാൻ മാത്രമായിരുന്നു അവരുടെ ശ്രമം എതിയിൽ എണ്ണ ഒഴിക്കുന്ന രീതിയിൽ മനോരമയും മാതൃഭൂമിയും എല്ലാം ഇക്കൂട്ടർക്കൊപ്പം ചേർന്നു സി ബി ഐ റിപ്പോർട്ട് പുറത്തു വന്ന ശേഷവും മനോരമ പൂർണ്ണമായി പോലീസിനെ അംഗീകരിക്കാൻ തയ്യാറായിട്ടുമില്ല ഇരകൾക്ക് നീതി കിട്ടണമെന്നതായിരുന്നു സർക്കാർ നിലപാട് സർക്കാർ അതിനുവേണ്ടിയുള്ള എല്ലാ നിയമപരമായ കാര്യങ്ങളും ചെയ്യുകയും ചെയ്തിരുന്നു ഇരകളുടെ കുടുംബത്തിന് പോലീസ് അന്വേഷണത്തിൽ തൃപ്തിയില്ലെന്ന് അഭിപ്രായപ്പെട്ടപ്പോൾ തന്നെ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു പിന്നീട് ക്രൈംബ്രാഞ്ചിനും സി ബി ഐക്കും വിടാൻ തീരുമാനിച്ചതും കേരള സർക്കാർ തന്നെയാണ് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയ നാല് പ്രതികൾ തന്നെയാണ് സി ബി ഐ കുറ്റപത്രത്തിലുമുള്ളത് കൂടുതലായി ഒരു പ്രതി പോലുമില്ല സമാനമായ സാഹചര്യമാണ് പെരിയ കേസിലും കേരള പോലീസിൻ്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയതിനേക്കാൾ കൂടുതൽ ഒന്നും തന്നെ സി ബി ഐ റിപ്പോർട്ടിലുമില്ല പക്ഷേ പോലീസ് കണ്ടെത്തൽ സി ബി ഐ ശരിവെയ്ക്കുമ്പോൾ അത് അംഗീകരിക്കാൻ നമ്മുടെ സി ബി ഐ ഫാൻസായ കോൺഗ്രസും ബി ജെ പിയും തയ്യാറുമല്ല കേരള പോലീസിനും അതുവഴി ആഭ്യന്തര വകുപ്പിനുമെതിരെ കോലീബി മൌദൂദി ആർ എം ബി ഇടതുവിരുദ്ധ സഖ്യം നിരന്തരമായി നടത്തിയിരുന്ന മറ്റൊരു വ്യാജ പ്രചാരണം കൂടി എപ്പോഴത്തെയും പോലെ തന്നെ പരാജയപ്പെട്ടിരിക്കുകയാണ് പണ്ട് മുത്തൂറ്റ് പോൾ വധകേസിലും മൂവാറ്റുപുഴ കൈവെട്ട് കേസിലും പോലീസ് റിപ്പോർട്ട് അതേപടി ശരിവെയ്ക്കുകയായിരുന്നു സി ബി ഐ സർക്കാരിനെതിരെ എന്തിനുമേതിനും അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കുക മാത്രമാണ് കോൺഗ്രസ് ബി ജെ പി ലക്ഷ്യമെന്ന് ഒരിക്കൽ കൂടി വ്യക്തമായിരിക്കുന്നു സെൻട്രൽ ബ്യൂറോ ഓഫ് ഇഡിയറ്റ്സ് എന്ന സി ബി ഐ അല്ല കേരളത്തിലെ കോലിബി ആർ എം ബി മൗദൂദി സംഘത്തെ ഒരിക്കൽ കൂടി വിളിക്കാൻ സമയമായിരിക്കുന്നു